ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 34th റെജിമെന്റൽ ശിപായിയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. 1827 ജൂലൈ 19 അദ്ദേഹത്തിന്റെ ജനനം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യസമര സേനാനിയായി പലരും കണക്കാക്കുന്നത് ഇദ്ദേഹത്തെയാണ്. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലുള്ള നഖ്വ എന്ന ഗ്രാമത്തിൽ 1827 ജൂലൈ 19 ഒരു ഭൂമിഹർ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു മംഗൾ പാണ്ഡെയുടെ ജനനം. 1849 തൻ്റെ 22 വയസ്സിൽ മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു. 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 5th കമ്പനിയിലാണ് ശിപായിയായി മംഗൾ പാണ്ഡെ ഉദ്യോഗത്തിൽ പ്രവേശിച്ചത്. ഒരു സാധാരണ ശിപായി ആയിരുന്ന മംഗൾ പാണ്ഡെ പിൽക്കാലത്ത് ശിപായ് ലഹള എന്നറിയപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് രാജ്യം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയായത്. 1857 നടന്ന ഈ ലഹള ഇന്ത്യയിലെ ആദ്യ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നു. ഒരു തികഞ്ഞ ഹിന്ദു വിശ്വാസിയായ മംഗൾ പാണ്ഡെ തന്റെ മതത്തിന്റെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതാണ് ഈ സമരത്തിന്റെ മൂലകാരണം. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് എതിരെ അതേ കമ്പനി സൈന്യത്തിലെ ശിപായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ ഭടന്മാർ മുഗൾ രാജാവ് ബഹദൂർ ഷായുടെ നേതൃത്വത്തിൽ അവരോധിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഉത്തര മധ്യേന്ത്യയിൽ ആകെ പരക്കുകയും ചെയ്ത ഒരു സായുധ സമരമാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്. ശിപായ് ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ വിളിച്ചിരുന്നത്. മഹാവിപ്ലവം, ഇന്ത്യൻ ലഹള, 1857 കലാപം എന്നിങ്ങനെ പല പേരുകളിലും ഈ കലാപം അറിയപ്പെടുന്നു. 1857 മാർച്ച് 29 കൽക്കട്ടയ്ക്കടുത്തുള്ള ഭാരത്പൂർ എന്ന സൈനിക താവളത്തിൽ മംഗൾ പാണ്ഡെ തന്റെ മേധാവിയും 34th റെജിമെന്റിന്റെ ഓഫീസറുമായ ലെഫ്റ്റനന്റ് ബോഗിനെതിരെ വെടിയുതിർത്തു. എന്നാൽ മംഗൾ പാണ്ഡെക്ക് ലക്ഷ്യം കണ്ടെത്താനായില്ല. തിരികെ വെടിവെച്ച ബോഗിന്റെ ലക്ഷ്യവും പാടായി. എന്നാൽ ബോഗിന്റെ കുതിരയ്ക്ക് വെടിയേറ്റിരുന്നു. താഴെ വീണ ബോഗിനെ മംഗൾ തന്റെ വാളുകൊണ്ട് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയം അടുത്തുണ്ടായിരുന്ന മറ്റൊരു സൈനികനായിരുന്ന ഷെയ്ഖ് പാർത്തു മംഗൾ പാണ്ഡെ തടയുകയുണ്ടായി. ഈ വിവരം അറിഞ്ഞ് പരേഡ് മൈതാനത്തെത്തിയ സർജൻ മേജർ ജോയ്സി ഹെർസെ ഇന്ത്യക്കാരനായ ഇഷാരി പാണ്ഡെയോട് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. എന്നാൽ ഇഷാരി തന്റെ മേലധികാരിയുടെ ഉത്തരവിനെ നിരസിച്ചു. മറ്റ് ശിപായിമാർ മംഗൾ പാണ്ഡെയെ വിട്ടയക്കാൻ ഷെയ്ഖ് പാർത്തുവിനോട് ആവശ്യപ്പെട്ടെങ്കിലും അയാൾ തയ്യാറായില്ല. ഉടൻ തന്നെ അവർ അയാൾക്ക് നേരെ കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി. ജോയ്സിയുടെ ഉത്തരവിനെ ആരും തന്നെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്റെ ആജ്ഞയെ അനുസരിക്കാത്തവരെ വെടിവെക്കുമെന്ന് അയാൾ ആക്രോശിച്ചു. ഈ സമയത്ത് തന്റെ തോക്കിൽ നിന്ന് മംഗൾ സ്വയം വെടിതീർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. നിസ്സാരമായ പരുക്കേറ്റ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്തു. ബംഗാൾ സൈന്യത്തിൽ പുതിയതായി എത്തിയ എൻഫീൽഡ് P-53 തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളെക്കുറിച്ചുള്ള ദൂരീകരിക്കാത്ത സംശയങ്ങളായിരുന്നു മംഗൾ പാണ്ഡെയുടെ പെരുമാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് മുൻപായി തിരകൾ പൊതിഞ്ഞിരിക്കുന്ന കടലാസ് കൊണ്ടുള്ള ആവരണം പട്ടാളക്കാർ കടിച്ചു തുറക്കേണ്ടിയിരുന്നു. ഈ കടലാസ് ആവരണത്തിൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കിംവദന്തി പട്ടാളക്കാർക്കിടയിൽ പെട്ടെന്ന് പടർന്നു. ഹിന്ദുമതത്തിൽ പശു ഒരു വിശുദ്ധ മൃഗമായി കണക്കാക്കിയിരുന്നു. മുസ്ലിം സമുദായത്തിൽ പന്നി ഒരു വർജിക്കപ്പെട്ട മൃഗവുമായിരുന്നു. തങ്ങളുടെ മതവികാരങ്ങളെ ഹനിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ മനഃപൂർവ്വമുള്ള ഒരു ശ്രമമായി യാഥാസ്ഥിതിക ഹിന്ദു മുസ്ലിം സമുദായക്കാർ കരുതി. ഈ കടലാസ് ആവരണത്തിൽ മെഴുകും ആടിന്റെ മാംസത്തിൽ നിന്നെടുക്കുന്ന കൊഴുപ്പും മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തങ്ങളുടെ മതത്തെ ധിക്കരിക്കുക വഴി ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം നടത്താനുള്ള ശ്രമമായി പോലും ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെട്ടു. അതുപോലെ പട്ടാളക്കാർക്ക് ഭക്ഷണത്തിനായി നൽകിയ ഗോതമ്പ് പൊടിയിൽ പശുവിന്റെ എല്ല് പൊടിച്ചു ചേർത്തിരുന്നുവെന്ന വ്യാജ വാർത്തയും പ്രചരിക്കപ്പെട്ടു. 56th ബംഗാൾ ഇൻഫൻട്രിയിലെ ക്യാപ്റ്റനായിരുന്ന വില്യം ഹാലിഡേയുടെ ഭാര്യ ഉറുദുവിൽ അച്ചടിച്ച ബൈബിൾ ശിപായിമാർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു. ഇത്തരം നടപടികൾ ബ്രിട്ടീഷുകാരെ കുറിച്ചുള്ള ശിപായിമാരുടെ സംശയം കൂടുതൽ വർദ്ധിപ്പിച്ചു. 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി പിരിച്ചുവിട്ടു. തങ്ങളുടെ മേലധികാരിക്കെതിരായി ഉണ്ടായ ഒരു ആക്രമണത്തെ ചെറുക്കുന്നതിൽ ശിപായിമാർ പരാജയപ്പെട്ടു എന്നതായിരുന്നു കാരണം. ബ്രിട്ടീഷ് സർക്കാർ ഉപയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. മംഗൾ പാണ്ഡെയെ പിടികൂടിയ ഷെയ്ഖ് പാൽത്തുവിന് ഉടനടി തന്നെ ഹവിൽദാർ എന്ന തസ്തികയിലേക്ക് ഉദ്യോഗ കയറ്റം നൽകി. 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് സർക്കാരിനുണ്ടായിരുന്നതെങ്കിലും മംഗൾ പാണ്ഡെ സംഭവം ആ റെജിമെന്റിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ വിശ്വാസത്തെ തല്ലിക്കെടുത്തി. മംഗൾ പാണ്ഡെയുടെ പ്രവൃത്തി അപ്രതീക്ഷിതമായിരുന്നു. അത്തരമൊരു നടപടിക്ക് തുനിയുന്നതിന് മുൻപ് പാണ്ഡെ തന്റെ സഹപ്രവർത്തകരുമായി ഒരു വട്ടം പോലും ആലോചിച്ചിരുന്നില്ല. മംഗൾ പാണ്ഡെയുടെ പ്രവൃത്തിയോടുള്ള പിന്തുണയ്ക്കുപരി ബ്രിട്ടീഷ് മേധാവികളോടുള്ള ദേഷ്യമായിരുന്നു
മറ്റു ശിപായിമാരെ വെറും കാഴ്ചക്കാരായി മാറ്റാനുള്ള കാരണമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. 1909 പുറത്തിറങ്ങിയ വി ഡി സവർക്കറുടെ ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന പുസ്തകത്തിലൂടെയാണ് ഭാരത്പൂർ സംഭവം പ്രശസ്തമാവുന്നതും അതിനെ 1857 ഇന്ത്യൻ ലഹളയുടെ ആരംഭ ബിന്ദുവായി അവതരിപ്പിച്ച് മംഗൾ പാണ്ഡെയെ അതിലൊരു പ്രധാന ബിംബമാക്കി അവരോധിക്കുകയും ചെയ്യുന്നത്. മംഗൾ പാണ്ഡെയുടെ ഈ സ്ഥാനം മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചലച്ചിത്രത്തിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാരത്പൂർ സംഭവത്തിന് ശേഷം 2 മാസത്തിനുശേഷം മെയിൽ മീററ്റിൽ നടന്ന ലഹളയുടെ പൊട്ടിപ്പുറപ്പെടലിന് മംഗൾ പാണ്ഡെയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് സമ്മർദ്ദിക്കപ്പെടുന്നു. മംഗൾ പാണ്ഡെയെ ആദരിക്കാൻ ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന പേരിൽ കേതൻ മേത്ത സിനിമയാക്കിയിട്ടുണ്ട്. അമീർ ഖാൻ ആയിരുന്നു ഈ ചിത്രത്തിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ചത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.